ജില്ലയിൽ വാഹനങ്ങളിൽ നിന്നുള്ള ബാറ്ററി മോഷണം പതിവാകുന്നു. ഒരു മാസത്തിനുള്ളിൽ 20 ഓളം വാഹനങ്ങളിൽ നിന്നാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ബാറ്ററികൾ മോഷണം പോയത്. വാഹന ഉടമകൾ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ ഈ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെ അവണിശ്ശേരി മേലിട്ട് വീട്ടിൽ എം ജി മുരളിയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ബസ്സിൽ നിന്ന് 2 ബാറ്ററികളാണ് മോഷണം പോയത്. ബസ്സിന്റെ ഡോറുകൾ തള്ളി തുറന്ന് ബസ്സിനുള്ളിലെ മുൻവശത്തെ പെട്ടിയിൽ ഉറപ്പിച്ചിരുന്ന 2 ബാറ്ററികളാണ് മോഷ്ടാക്കൾ കവർന്നത്. നെടുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോവിഡിനെ തുടർന്ന് 1.5 വർഷത്തോളം ബസ് സർവീസ് നിർത്തിവെക്കുകയും തുടർന്ന് മാസങ്ങൾക്ക് മുൻപാണ് ബസ്സുകൾ ഓടിത്തുടങ്ങിയതും മാസങ്ങളോളം ബസ് ഓടാത്തതിനെ തുടർന്ന് പഴയ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോവുകയും ഉപയോഗിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പുതിയ ബാറ്ററികൾ വാങ്ങിയതെന്നും ആ ബാറ്ററികളാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയതെന്നും ചേർപ്പ് മേഖല പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ എം ജി മുരളി പറയുന്നു. ഈ ബാറ്ററി പുതിയ 2 ബാറ്ററി 24,000 രൂപയ്ക്ക് കടം വാങ്ങിയിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ബസ്സിൽ ഫിറ്റ് ചെയ്ത്. കേവലം ഒരു 5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 2 വർഷമായിട്ട് ലോക്ക്ഡൗൺ കാരണം 1.5 വർഷത്തോളം വണ്ടി ബസ് സർവീസ് നടത്താതെ വീടിൻ്റെ ഉള്ളിൽ മാത്രം കിടക്കുകയായിരുന്നു. വെറും 10 ദിവസം മാത്രം സർവീസ് നടത്തിയിട്ട് 2.5 കൊല്ലത്തോളം ലോക്ക്ഡൗൺ കാലത്ത് ജി ഫോമിലിട്ട വണ്ടി 3 മാസമാണ് സർവീസ് നടത്തിയത്. ഈ 3 മാസം കൊണ്ടാണ് 2 ബാറ്ററി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ബാറ്ററി മോഷ്ടാക്കളെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കണമെന്നാണ് വാഹന ഉടമകളുടെ ആവശ്യം. TCV ചേർപ്പ്.